എനിക്കാകെ അറിയാവുന്ന തൊഴിൽ ഡ്രൈവിംഗ്, അത് ചെയ്തേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത്. നീ ഈ വീട്ടിലെ കുശിനിക്കാരനല്ലേ, സത്യം പറ. അതിപ്പോഴാ സാറേ. അപ്പൊ പിന്നെ ആകെ ഡ്രൈവ് മാത്രമേ അറിയാവൂ നീ പറഞ്ഞതോ? അയ്യോ, അത് പോലീസുകാരോട് കള്ളം പറഞ്ഞോളാം പുന്നോരമ. സത്യമായിട്ട് ഞാൻ കള്ളം പറഞ്ഞതല്ല സാറേ. അയ്യോ സാറുമാരോ, കേറി വരണം. എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇരിക്കണം സാറേ. ഇവനല്ലേ നിങ്ങൾ പറഞ്ഞ ആള്? അതെ. നീ വലിയ യജമാന ഭക്തനാണല്ല. എട്ടുപത്ത് കൊല്ലം മഹേഷിന്റെ കൂടെ നിഴല് പോലെ പണിയെടുത്തവനാ. അതുകൊണ്ടാ സാറേ ഞാൻ പറഞ്ഞത്. ആ നിരീക്ഷണം വളരെ കറക്റ്റാ. അത്തരക്കാർക്ക് അറിയാവുന്നിടത്തോളം രഹസ്യങ്ങൾ മറ്റാർക്കും അറിയില്ല, അതുറപ്പാ. സത്യമായിട്ടും എനിക്ക് ആരെ കുറിച്ച് ഒരു രഹസ്യം അറിയാമേല സാറേ. അത് നീ പറഞ്ഞാ പോരല്ലോ. നിനക്ക് എന്തൊക്കെ അറിയാമെന്ന് ഞങ്ങളാ തീരുമാനിക്കേണ്ടത്. എന്റെ മോളാ സാറേ. എന്നുവെച്ചാ കാണാതായ കുട്ടിയുടെ അമ്മ അല്ലേ? അതെ. ഇരിക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ജോണി, ചായ എടുക്ക്. ഏയ് വേണമെന്നില്ല. അയ്യോ അതൊന്നും സാരമില്ല സാറേ, നീ ചെല്ലട ജോണി. ഇരിക്കണം. സുമൻ അങ്ങനെയല്ലേ മോന്റെ പേര്? അതെ. എനിക്കറിയാം, സുമനും വേറൊരു ചെക്കനുമായിട്ട് സ്കൂളിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായില്ലേ, അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്ത് പ്രശ്നവും മോളെ? അത് ആദ്യത്തിനായിട്ടുള്ള പ്രശ്നമാ അമ്മേ. അന്നമ്മ നാട്ടിലാ. അതെ, മഹേഷ് സാറ് ജയിലിലാകുന്നതിന് മുമ്പാ. ഒത്തിരി നാളായി. സുമൻ എത്ര വയസ്സായിരുന്നു? 10. ഓ, ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് നാട് വിട്ട് പോണമെന്നൊക്കെ തോന്നാൻ ആ പ്രായം മതി. ചേച്ചി. എന്താ ജോണി? ചേച്ചി സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ വന്നത്. ചേച്ചി എന്നെ രക്ഷിക്കണം. രക്ഷിക്കാനോ? അതിന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, പക്ഷെ ഇങ്ങനെ പോയാൽ ഉടനെ പറ്റും. ഒന്ന് തെളിച്ചു പറ. ഒന്നാമത് മനുഷ്യനോട് ആദ്യം എടുത്തിരിക്കുക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. സുമൻ എന്താ പറ്റിയതെന്നോ അവൻ എങ്ങോട്ടാ പോയതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അതിന് നിനക്കറിയാമെന്നോ നീയാണ് ഇതൊക്കെ ചെയ്തതെന്നോ ആരും പറഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷെ പോലീസുകാർ അങ്ങനെയാ വിശ്വസിക്കുന്നത്. അവർക്ക് എന്നെയാ ചേച്ചി സംശയം. എന്നാര് പറഞ്ഞു? അവര് തന്നെയാ പറഞ്ഞത്. എപ്പോ വിളിച്ചാലും ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലണോന്ന് പറഞ്ഞിട്ടാ പോയത്. അതൊന്നും നീ കാര്യമാക്കണ്ട, പോലീസുകാരല്ലേ, അതൊക്കെ അവരുടെ രീതിയാ. അങ്ങനെയൊന്നുമല്ല, ചേച്ചിയുടെ അമ്മയ്ക്കും എന്നെ തന്നെയാ സംശയം. ഞാൻ ഏതാണ്ട് ചെയ്തു എന്ന് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തതും എന്നെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കിയതും അമ്മ തന്നെയാ. എന്തൊക്കെയാ നീ പറയുന്നത്? ചേച്ചിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. സത്യമാ ഞാൻ പറഞ്ഞത്, ഞാനൊന്നും അറിഞ്ഞതല്ല. എനിക്ക് നിന്നെ വിശ്വാസക്കുറവൊന്നും ഇല്ല എന്റെ ജോണി. അമ്മയ്ക്കും അങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആന്റി എന്നെ കുറിച്ച് പോലീസുകാരോട് പറഞ്ഞതോ? നീ കേട്ടോ പറയുന്നത്, അതൊക്കെ നിന്റെ വെറും തോന്നലായിരിക്കും. എന്നാലും പോലീസുകാർക്ക് എന്നെ നല്ല സംശയമുണ്ട്, അക്കാര്യം എനിക്ക് ഉറപ്പാ. ചേച്ചിക്കറിയോ, സുമനെ കാണാതായതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. അവൻ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തണമെന്ന് ഞാനും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവനോ ആതിര മോൾക്കോ ഒരു ദ്രോഹം വരുന്ന കാര്യം ഞാൻ ചിന്തിക്കത്ത പോലുമില്ല ചേച്ചി. അതൊക്കെ എനിക്കറിയാം ജോണി. ഈ വീട്ടിൽ ഞാൻ ജോലിക്ക് വന്നിട്ട് എത്രയോ കാലമായി. എന്നെങ്കിലും എന്റെ ജീവിതം ഒന്ന് പച്ചപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്നിട്ടാ. മഹേഷ് സാറിന്റെയും ചേച്ചിയുടെയും കാരുണ്യം കൊണ്ടാ.
അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് മരണം വരെ മായത്തില്ല ചേച്ചി. ജോണി, നീ ഇങ്ങനെ പരിഭവിക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ. ഉണ്ടായി. ചേച്ചിയുടെ അമ്മ കാണാതെയും മനസ്സിലാക്കാതെയും പോകുന്നത് ഈ കുടുംബത്തോടുള്ള എൻ്റെ ആത്മാർത്ഥതയാ. ശരിയാ, സുമന്റെ എല്ലാ കുരുത്തക്കേടുകൾക്കും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട്. എല്ലാ കുറുമ്പുകൾക്കും അവൻ കൂട്ടുപിടിച്ചിട്ടുള്ളത് എന്നെ തന്നെയാ. അതിന് നാട്ടുകാരുടെ തല്ലു വാങ്ങി കൂട്ടുവരെ ചെയ്തിട്ടുള്ളതാ ഞാൻ. ചേച്ചിക്കറിയാലോ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് അവനോട് മനസ്സുകൊണ്ട് അടുപ്പമുള്ളതുകൊണ്ടാ. ഈ വീട്ടിൽ മറ്റാരെക്കാളും എന്നോട് സ്നേഹത്തോട് ഇടപഴകിയിട്ടുള്ളത് സുമനാ. അങ്കിളെ, എന്റെ ഏട്ടൻ. മോളുടെ ചേട്ടനെ കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും കേട്ടോ. നാൻസി ജോസ് ഈ ലൊക്കാലിറ്റി തന്നെയുള്ള പെണ്ണാവാനാ സാധ്യത. അവളെ കിട്ടിയാ പിന്നെ സുമന്റെ അടുത്തേക്ക് എത്താൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളാരും അവളുടെ മുഖം മറന്നു കാണത്തില്ലല്ലോ അല്ലേ? ഇല്ല സർ, അതിപ്പോഴും എന്റെ കണ്ണിൽ തന്നെ ഉണ്ട്. ഒരിക്കലും അത് എന്റെ മനസ്സിൽ നിന്ന് മായത്തില്ല. എത്ര ദിവസം ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടു ഉറങ്ങിയും കഴിഞ്ഞത് അവള്. അത്ര പെട്ടെന്നൊന്നും ആ കള്ളിയെ ഞങ്ങൾ മറക്കത്തില്ല. നന്നായി. ഏതായാലും നിങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ആ സസ്പെക്ടിന്റെ രേഖാചിത്രം വരയ്ക്കാൻ വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. അത് പൂർത്തിയായി കഴിയുമ്പോ അവളുടെ ഒരു ഏകദേശ രൂപത്തെ പറ്റി നമുക്ക് ധാരണ കിട്ടും. ശരി സർ. ആതിര, നീ ഇതെവിടെ പോന്നു? നമ്മൾ മറ്റൊരു മേജിക്കാരനെ കണ്ടെത്തുന്നു, പ്രശ്നം സോൾവ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഉഗ്രൻ, സൂപ്പർ. എന്നാലും ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നിയില്ലല്ലോടാ ആദർശേ. അതിനത് ബുദ്ധിയാണെന്ന് ആര് പറഞ്ഞു? നല്ല ഒന്നാന്തരം മണ്ടത്തരമാണ് നിങ്ങളിപ്പോ എഴുന്നള്ളിച്ചത്. ഞാൻ കെട്ടിയ കെട്ട് ഞാൻ അഴിച്ചാലേ അഴിയും. അത് മറ്റാർക്കും സാധിക്കുന്ന കാര്യമേ അല്ല. അയ്യോ അങ്കിളെ, മാജിക് അങ്കിളെ, അങ്കിളിനെ ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചു? അതെ, ഇനി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അറിയാം, ഓരോ തവണ നിങ്ങളുടെ മുന്നിൽ വരാതെ തെന്നി മാറുകയായിരുന്നു ഞാൻ. എന്തിനാ അങ്കിളെ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? അതെ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? അങ്കിളിനോട് കയർത്ത് സംസാരിച്ചതും ഒച്ച വെച്ചതും ഞങ്ങളല്ലല്ലോ, സുമനും പിന്നെ ഇവനും അല്ലേ. എന്നിട്ട് പണിഷ്മെന്റ് മുഴുവനും ഞങ്ങൾക്കാ. ഇവൻ കാരണം പോക്കറ്റ് ചെയ്ത കാശ് മുഴുവൻ ഐസ്ക്രീം കാരന് എണ്ണിപ്പറക്കി കൊടുക്കേണ്ടി വന്നു. പോരെങ്കിൽ ഇവന്റെ അച്ഛന്റെ വക ഭീഷണിയും. ഇവൻ ഇങ്ങനെയാ ഞങ്ങളാ കാരണമെന്ന്. ആകെ പ്രശ്നങ്ങളാ ഇവൻ കാരണം ഞങ്ങൾക്കും. തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ട്. മറ്റുള്ളവരോടുള്ള മര്യാദയില്ലാത്ത പെരുമാറ്റവും മാജിക് എന്ന കലയോടുള്ള നിങ്ങളുടെ അവജ്ഞതയും ആദ്യം മാറണം. അത് മാറാതെ യാതൊന്നിനും പരിഹാരമില്ല. മാറി അങ്കിൾ. നേരായിട്ട് മാറി അല്ലേ? അതെ. അപ്പൊ ഇവനോ? അയ്യോ, അവനത് നേരത്തെ മാറിയതങ്കിൾ അല്ലേ ആദർശ്? അതെ അതെ. ഇവനിപ്പൊ മിണ്ടാൻ വയ്യാതായതോടെ മാജിക് എന്ന് കേട്ടാ പേടിയും ബഹുമാനോ അല്ലേടാ ധ്യാനെ? അത് അവന് വേറൊന്നും പറയാൻ പറ്റത്തോണ്ടാ അവൻ മൂളുന്നത്. എന്തായാലും ശരി, ഇനി ഞാൻ ഈ ശിക്ഷ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ വാ. നിങ്ങൾ വെറും കുട്ടികളാ, ഇനി മുതൽ പ്രായത്തിന് മൂത്ത് ആരോടും പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി പെരുമാറരുത്. സോറി അങ്കിളെ, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പഠിച്ച പാഠങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. എടാ ധ്യാനെ, നിനക്കിപ്പം ഇണ്ടാ പറ്റുന്നുണ്ടല്ലോ. ദേ പിന്നെ. അയ്യോ, എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതാ. അങ്ങനെ നീ ഞങ്ങളെ വീണ്ടും പേടിപ്പിച്ചോളന്നല്ലോ. നിങ്ങളെയും കാട്ടി പേടിച്ച ഞാനല്ലേ. സത്യമായിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിനി ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന്. ഞങ്ങളും വിചാരിച്ചില്ല. അതുമല്ല, നിന്റെ അച്ഛൻ ഞങ്ങളെ കൊന്നേനെ. ബഖീർ, നമുക്ക് എത്രയും വേഗം ഈ വിവരം ബോസിനെ അറിയിക്കണം. ബോസിനെ മാത്രമല്ല, നാൻസിയും. ഇല്ലെങ്കിൽ ആപത്താ. നീ വാ.